ലോകത്തിന് മുന്നിൽ കേരളത്തിന്റെ അഭിമാനമായ ജലമെട്രോയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കൊച്ചിയിൽ നവകേരള സദസ്സിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. വിനോദസഞ്ചാര സാധ്യതകളും കണ്ടെയ്നർ ടെർമിനലിന്റെയും നിർദ്ദിഷ്ട തീരദേശ പാതയുടെയും വികസനം വരെ ചർച്ചയായ യാത്ര വൈപ്പിനിലേക്കായിരുന്നു. വികസനം തൊട്ടറിഞ്ഞ തീരദേശത്തെ മനുഷ്യമഹാസഞ്ചയത്തെ സാക്ഷി നിർത്തി എറണാകുളം ജില്ലയിലെ രണ്ടാം ദിവസത്തെ നവകേരള സദസ്സുകൾക്ക് വൈപ്പിൻ മണ്ഡലത്തിലെ ഞാറയ്ക്കല്ലായിരുന്നു തുടക്കം. കൊച്ചിയുടെ വികസന തുടുപ്പുകളറിഞ്ഞ് കൊച്ചി, എറണാകുളം മണ്ഡലങ്ങളിലും കളമശ്ശേരിയിലുമായിരുന്നു തുടർന്നുള്ള സദസ്സുകൾ. കലൂർ ഐ എം എ ഹൗസിൽ നാല് മണ്ഡലങ്ങളുടെയും പൗരപ്രമുഖർ പങ്കെടുത്ത പ്രഭാതയോഗം നാളത്തെ കൊച്ചിയെക്കുറിച്ചുള്ള സംവാദമായി മാറി. മെട്രോ റെയിലും വാട്ടർ മെട്രോയും ഇൻഫോ പാർക്കും സ്റ്റാർട്ടപ്പ് ഹബും ഗ്രീൻ ഗവേഷണ കേന്ദ്രവുമൊക്കെയായി വലുതും ചെറുതുമായ പ്രശ്നങ്ങളായിരുന്നു അവിടുത്തെ ചർച്ചകൾ മുഴുവൻ. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനൊപ്പം ഭിന്നശേഷി സൗഹൃദ നഗരം കൂടിയായി കൊച്ചിയെ എങ്ങനെ മാറ്റാമെന്നും ആലോചിച്ചു. മലയാള ഭാഷാ സംരക്ഷണവും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കലുമായി ബാലചന്ദ്രൻ ചുള്ളിക്കാടും എം കെ സാനുവും ചർച്ചയിൽ പങ്കുചേർന്നു. എയർ ആംബുലൻസ് സൗകര്യം പാവപ്പെട്ട ഹൃദ്രോഗികൾക്ക് 8 തവണ സഹായമായതിന് മുഖ്യമന്ത്രിക്ക് നന്ദി പറയാൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയാപ്രവുമെത്തി. നാല് മണ്ഡലത്തിലും മന്ത്രിമാരുടെ ആമുഖ പ്രസംഗത്തിന് ശേഷം സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഒപ്പം സർക്കാർ കൂടെയുണ്ടെന്ന ഉറപ്പ് നൽകി. കേരളത്തിൻ്റെ വികസനം ഒന്നിച്ചു നിന്ന് തടയാൻ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തോട് നിക്ഷേധ സമീപനം സ്വീകരിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ മനസ്സിനൊപ്പമായിരുന്നു ഇവിടുത്തെ കോൺഗ്രസും യു ഡി എഫും. കേന്ദ്ര ഭരണത്തിലുള്ള ബി ജെ പിക്കൊപ്പം കോൺഗ്രസ് മനസ്സും ചേരുകയായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം പോലും പറയാത്തവരാണ് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ. നാട് പുരോഗതി തേടരുതെന്നാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. എന്നാൽ യു ഡി എഫ് സമീപനത്തിനുള്ള മറുപടിയാണ് നവകേരള സദസ്സിലെത്തുന്ന വൻ ജനക്കൂട്ടം. കോൺഗ്രസും യു ഡി എഫും ഏകപക്ഷീയമായി ബഹിഷ്കരിക്കുകയാണ്. എന്തിനാണ് ബഹിഷ്കരിച്ചതെന്ന് അവരുടെ അണികൾക്ക് പോലും മനസ്സിലായിട്ടില്ല. ബഹിഷ്കരണത്തിന് പുറമെ പലതരത്തിൽ നവകേരള സദസ്സിനെ ഇകഴ്ത്തിക്കാട്ടാനാണ് യു ഡി എഫ് ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിശീർഷ വരുമാന പട്ടികയിൽ ഇന്ത്യയിലെ ആദ്യ 5 സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറി. വാർഷിക വരുമാനത്തിൻ്റെ 35% മാത്രമാണ് കേരളത്തിന് കടം. എന്നാൽ കേന്ദ്രം വാർഷിക വരുമാനത്തിൻ്റെ 51% കടമെടുക്കുന്നത്. കേന്ദ്ര വിവേചനത്തിനെതിരെ നാടൊന്നാകെ പ്രതികരിക്കേണ്ട ഘട്ടമാണിതെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു.